ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഫുഡ് ഫ്യൂഷൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി സേമി വെച്ചിട്ടുള്ളതാട്ടോ. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവിടുത്തെ ആൾ സൗദിയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് കുനാഫ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എന്തോ ഒരു ഫോട്ടോ എന്തോ ആൾ കണ്ടു. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, അത് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഒന്നാമത് വേണ്ടത് സേമിയാണ്. ലോ ഫാറ്റ് ക്രീമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീമോ എടുക്കാം. പിന്നെ ഷുഗർ സിറപ്പ് തയ്യാറാക്കാനുള്ള പഞ്ചസാര. നമുക്ക് ആദ്യം ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് പാലും അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും വേണം. അത് ഞാൻ ഇതിൽ ഷൂട്ട് ചെയ്യാൻ മറന്നു. അപ്പോൾ ഇനി നമുക്ക് സേമിയ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യോ ബട്ടറോ, ഞാൻ ഇവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത്, അതൊഴിച്ചിട്ട് ഒന്നൊന്ന് വറുത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ടോ വറക്കണത്. ഒരു ബ്രൗൺ കളറാവണ വരെ വറുത്താൽ മതി കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ, ഇതൊന്ന് ചൂടാറി വരുമ്പോൾ 1 ടേബിൾ സ്പൂണോളം പാലുണ്ടല്ലോ, നമ്മൾ സാദാ നമ്മൾ തിളപ്പിച്ച ആറി വെച്ചിട്ടുള്ള പാലുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു ചെറിയൊരു നനവ് കിട്ടാനാണ്. ഇനി പാലില്ലെങ്കിൽ സാദാ പച്ചവെള്ളം ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂണിൽ കൂടരുത്, കറക്റ്റ് 1 ടേബിൾ സ്പൂൺ എടുക്കും. അപ്പോൾ നമ്മുടെ സേമിയുടെ കൂട്ട് കുനാഫയുടെ മോഡൽക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലെങ്കിൽ സാദാ ദോശ ചട്ടി എടുക്കുക. സേമിയ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് 2 പോർഷനാക്കുക. ആദ്യത്തെ പോർഷനിൽ ഒരു ദോശയുടെ ഒരു പരുവത്തിൽ കുറച്ചൊരു കട്ടിക്ക് നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. അതിൻ്റെ നടുവിൽ നിങ്ങൾ ഏതാണോ ഫ്രഷ് ക്രീമോ, ഞാൻ അവിടെ ലോ ഫാറ്റ് ക്രീമോ എടുത്തിട്ടുള്ളത്, അതിൻ്റെ നടുവിൽ പരത്തി കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക വെച്ചാൽ, ഈ സേമിയ എടുത്തു വെച്ചിട്ടുള്ളത് അത് വയ്ക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക. ഇത് ഞാൻ ഒരു സാധാ സ്റ്റീലിൻ്റെ പ്ലേറ്റ് കൊണ്ട് ഒന്നാ ദോശച്ചട്ടിയിലേക്ക് കമഴ്ത്തി അതിങ്ങനെ തല തിരിച്ച് പിടിച്ച് നോക്കുമ്പോൾ നമ്മുടെ പാത്രത്തിലേക്ക് കറക്റ്റായിട്ട് കിട്ടും. കുറച്ചൊന്നൊരു ചെറിയൊരു ഭാഗം കുറച്ചൊരു കളർ കൂടിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഏറെക്കുറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ. ഇനി നമുക്ക് ഇതിലേക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് ഒറ്റിച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ അത് ഇടാം, പക്ഷെ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് അങ്ങനെ തന്നെ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ടേസ്റ്റ് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ കുനാഫ ഉണ്ടാക്കാൻ പറഞ്ഞ ആൾ പറഞ്ഞത് ഏറെക്കുറെ അതിൻ്റെ അടുത്ത് കൂടെ പോയിക്കണു, പക്ഷെ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്, പക്ഷെ ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ ഇതാ ഇത്ര ഉള്ളു ഇന്നത്തെ റെസിപ്പി. ചെറിയൊരു തട്ടിക്കൂട്ട് കുനാഫ നമ്മുടെ അടുക്കളയിലും നമുക്കിങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.